നമ്മുടെ കുട്ടികൾ മാത്രമല്ല സമൂഹമാകെ ഇപ്പോൾ ആശങ്കയിലാണ്. കേരളത്തിൽ നിന്നും പുറത്തുവരുന്ന ചില വാർത്തകൾ സ്വാഭാവികമായും വലിയ ഞെട്ടലുണ്ടാക്കും. കരുനാഗപ്പള്ളിയിലെ സംഭവത്തിന്റെ ആഘാതം മാറും മുൻപ് മറ്റൊരു സംഭവം കരമനയിൽ. കരുനാഗപ്പള്ളിയിലും കരമനയിലുമൊക്കെ ആ ഒരു മാഫിയയാണോ പ്രവർത്തിച്ചത്? ആ മാഫിയയ്ക്ക് പിന്നിൽ മൈലണ്ണനാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പുറത്തുവരികയാണ്. സംസ്ഥാനത്തെ അടുത്തിടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വാർത്തകൾ നിരന്തരമായി തന്നെ വരികയാണ്. ഇതോടെ ആശങ്കയിലാണ് ഒരു സമൂഹമാകെ. നവമാധ്യമങ്ങളായ വാട്സാപ്പും ഫേസ്ബുക്കും എന്നിവയിലൂടെയും പത്രദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ ഒരു സമൂഹമാകെ ആശങ്കയോടെ കടന്നു പോവുകയാണ്. മാത്രമല്ല കുട്ടികളും രക്ഷകർത്താക്കളും ഒരു ഭീതിയിലാണെന്ന് പറയേണ്ടി വരും. സ്വന്തം കുട്ടികളോടുള്ള ആത്മാർത്ഥതയും അതിൽ നിന്നുള്ള വേവലാതിയും കൊണ്ടാണ് ഇത്തരം വാർത്തകൾക്ക് അധിക പ്രാധാന്യം രക്ഷകർത്താക്കളും കുട്ടികളും പൊതുസമൂഹവും നൽകുന്നത് എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല. സമൂഹത്തിന്റെ പല കോണുകളിൽ ഇത്തരത്തിൽ അപകടകാരികളായ ചിലർ മാഫിയ സംഘങ്ങൾ തന്നെയാണോ എന്ന് സംശയിപ്പിക്കുന്ന ചിലർ മറഞ്ഞിരിക്കുകയാണ്. കരുനാഗപ്പള്ളിയിൽ കുട്ടിയെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ അതിസാഹസികമായി ഒരു പോരാട്ട വീര്യം കാണിച്ച് ആ പെൺകുട്ടി സ്വന്തം ജീവൻ തന്നെയാണ് തിരിച്ചുപിടിച്ചത്. ആ മാതൃകയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയത്തിന് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കരമനയിൽ കഴിഞ്ഞ ദിവസം ആ കുടുംബാംഗങ്ങളുടെ ആഘാതം ഞെട്ടൽ മാറിയിട്ടില്ല. തലനാടിയുടെ വ്യത്യാസത്തിലാണ് ഒരു വലിയ അപകടത്തിൽ നിന്നും ദുരന്ത മുഖത്തിൽ നിന്നും ആ കുടുംബം കരകയറിയത്. അങ്ങനെ ഓരോ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് വരെ കുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്നു, ഒരു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ആശങ്കയിലൂടെ തന്നെയാണ് ഓരോ കുടുംബവും കടന്നു പോകുന്നത്. കരുനാഗപ്പള്ളിയിലും കരമനയിലും കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളിൽ സമാനതകൾ ഉണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. നിസ്സാരവൽക്കരിക്കാനാകില്ല. എന്താണ് യാഥാർത്ഥ്യം? കുട്ടികൾക്ക് പലപ്പോഴും പ്രതിരോധിക്കാൻ കഴിവുണ്ടായെന്ന് വരില്ല. പക്ഷേ അവർ കൃത്യമായി തന്നെ പ്രതിരോധിക്കുമ്പോൾ വലിയ അപകടങ്ങൾ ഒഴിവാകുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ മറഞ്ഞിരിക്കുന്ന ചില കണ്ണികൾ നിരന്തരമായി കുട്ടികളെ പിന്തുടരുന്നുണ്ടോ? അത് ഏതാണ്? അവരുടെ ലക്ഷ്യം എന്താണ്? അവർ മറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? അവർ ഇടനിലക്കാരായി വിടുന്നവർ ഏതൊക്കെ രൂപത്തിലാണ്? ആരൊക്കെയാണ്? ഏതായാലും മൈലണ്ണൻ എന്നത് ഇപ്പോൾ ഒരു പേടി സ്വപ്നമാണ്. അപ്രതീക്ഷിതമായ നേരത്ത് ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പിള്ളേരിവിടുത്തക്കാർ അങ്ങനെ പറയേണ്ടി വരും. അവർക്ക് പിന്നിൽ വമ്പൻ മാഫിയകൾ തന്നെയുണ്ടെന്ന് സംശയിക്കേണ്ടി വരും. ലഹരിയുടെ കണ്ണികളുണ്ടാകാം, എന്തിനധികം അവയവ മാഫിയ വരെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ ചില സംഭവങ്ങൾ കാണുമ്പോൾ ബോധവൽക്കരണം ഒരു വലിയ ഘടകമാണ്. മാഫിയ സംഘം തലസ്ഥാനത്തിൻ്റെ പല കോണുകളിൽ പല രൂപത്തിൽ ഭാവത്തിൽ വിലസുമ്പോൾ അതിന് എത്രയും പെട്ടെന്ന് തടയിടാനുള്ള നടപടികൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു ഇച്ഛാശക്തിയുടെ രൂപത്തിൽ തീരുമാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നിയമ സംവിധാനങ്ങൾ, പോലീസ് അടക്കം ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ സ്കൂൾ തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വലിയൊരു ജാഗ്രത, ബോധവൽക്കരണം അതും ഇപ്പോൾ വേണ്ട സമയമാണ്. ന്യൂസ് ഡെസ്ക് ഇൻസൈറ്റ്.